മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം ഏപ്രിൽ പതിനാറിന് നടക്കും മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഇടുക്കി തേനി കലക്ടർമാരുടെ സംയുക്ത യോഗം കുമളയിൽ ചേർന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ഉത്സവം നടക്കുന്നത് പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തി സമയപരിധിക്കുള്ളിൽ ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാനമായി മംഗളാദേവി ഉത്സവം നടന്നത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ഇത്തവണ വിപുലമായ ഒരുക്കങ്ങൾ ഉത്സവത്തിനായി ക്രമീകരിക്കും ഏപ്രിൽ പതിനാറിന് രാവിലെ നാലു മണിക്ക് ഉദ്യോഗസ്ഥ വാഹനങ്ങളും പൂജാരിയുടെ വാഹനവും പൂജാ സാധനങ്ങളും കടത്തിവിടും ആറു മണി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാം വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം മലയിൽ ആരെയും അനുവദിക്കില്ല വനമേഖല കണക്കിലെടുത്ത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെള്ളം അനുവദനീയമല്ല ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും മൂന്ന് വീതം കലങ്ങളിൽ പൊങ്കലർപ്പിക്കും പ്രവേശന സ്ഥലത്തും മലമുകളിലും മെഡിക്കൽ ടീമിന്റെ ഉൾപ്പെടെയുള്ള സേവനം ഉറപ്പുവരുത്തും സാധുവായ പാസ് കൈവശമില്ലാത്തവരെ മലയിലേക്ക് കടത്തിവിടില്ല ഉത്സവത്തിന് ഒരാഴ്ച മുൻപ് തയ്യാറെടുപ്പുകൾ വീണ്ടും വിലയിരുത്തും അതേസമയം കേരളത്തിൽ നിന്നുള്ള സംഘടനകളെ യോഗത്തിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധമുയർന്നു കളക്ടറെ കണ്ട് രണ്ടായിരത്തി മൂന്നില് നിവേദനം കൊടുക്കുകയും അതിനുശേഷം ഇവിടുത്തെ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്ത സംഘടനകളെയും സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ യോഗങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ഈ യോഗങ്ങൾ വിളിച്ചിരിക്കുന്ന ഇവിടുത്തെ ഭക്തജനങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല മാധ്യമങ്ങളുമായി യോഗ തീരുമാനങ്ങൾ പങ്കിടാൻ ഇടുക്കി ജില്ലാ കളക്ടറും തയ്യാറായില്ല മാതൃഭൂമി ന്യൂസ് ഇടുക്കി